ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടല ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയുടെ അളവിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. 2-3 പ്രാവശ്യം വെള്ളം മാറി ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നവരെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് തന്നെ വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് ഇതിനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്ത കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് കടല വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്കിതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് തിക്കായി വരണം. കടലയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ പാത്രത്തിൽ അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം, 2 ഇഞ്ച് കനത്തിലുള്ള കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 കറുവയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗ്രാമ്പൂ തക്കോലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം വാർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 30 മിനിറ്റാണ് ഈ അരി സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. അരി കംപ്ലീറ്റ് ആയിട്ട് വേവണമെന്നില്ല, 80% വെന്താൽ മതി. ഇപ്പോൾ ഈ അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. ഇനി ഇത് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടല മസാലയുടെ പകുതി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് പകുതി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അതും പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പകുതി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിന ഇല അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് സവാളയും നട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ആ മസാലയ്ക്ക് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും സവാളയൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 20-30 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. പെട്ടെന്ന് നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാനൊരു ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.